നമസ്കാരം. ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും എല്ലാത്തരം ആശങ്കകളെയും കാറ്റിൽ പറത്തിയിട്ട് സമീപമുള്ള കിടപ്പാടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ നിലം പരിശാക്കുന്ന വിദ്യയാണ് കൺട്രോൾഡ് ബിൽഡിംഗ് ഡിമോളിഷൻ. ഇന്ത്യയിൽ അടുത്ത കാലം വരെ അത്ര പരിചിതമല്ലാത്ത തൊഴിൽ മേഖലയായിരുന്നു ബിൽഡിംഗ് ഇംപ്ലോഷൻ. നഗരങ്ങളിലെ അമ്പരച്ചുംബികൾ പഴക്കമോ പുതിയ വികസന പദ്ധതികളോ കാരണം പൊളിച്ചു മാറ്റുക അത്ര എളുപ്പമുള്ള ജോലിയല്ല. തിരക്കേറിയ ഗതാഗത പ്രശ്നങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെയാണ് ബിൽഡിംഗ് ഇംപ്ലോഷന്റെ പ്രസക്തിയുള്ളത്. പൊളിച്ചു മാറ്റേണ്ട കെട്ടിടത്തിന്റെ ഭീമുകളിലും മറ്റും ചാർജ് എന്ന പേരിൽ ചെറിയ അളവിൽ നൈട്രോഗ്ലിസറിൻ, ഡൈനാമിറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കും. ഇത് വയ്ക്കേണ്ട രീതിയും അളവും സ്ഫോടന സമയവുമൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തീരുമാനിക്കും. താഴത്തെ നിലകളിലാകും ആദ്യം സ്ഫോടനം, തുടർന്ന് മുകളിലേക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ കെട്ടിട അവശിഷ്ടങ്ങൾ കിണറ്റിൽ തൊട്ടി വീഴും പോലെ ഉള്ളിലേക്ക് വീഴും. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളെ പോലും ബാധിക്കാതെ നമുക്ക് ആവശ്യമായ കെട്ടിടം മാത്രം പൊളിച്ചു മാറ്റാം. ഈ പണി ചെയ്യുന്നവർ ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായി നമ്മൾ എക്സ്പ്ലോഷൻ എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾ തകർക്കുന്നത് ഇംപ്ലോഷൻ വഴിയാണ്. അതായത് കെട്ടിടം പരമാവധി അതിൻ്റെ ഇംപ്രിന്റിൽ തന്നെ തകർന്നു വീഴാൻ വേണ്ടിയാണ് ഇംപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഇംപ്ലോഷൻസ് നടത്താൻ ഉപയോഗിക്കുന്നത് ഡിറ്റണേറ്റർ അല്ലെങ്കിൽ ആർടിഎക്സ് ഉപയോഗിച്ചാണ്. കോൺക്രീറ്റ് ആണെങ്കിൽ ഡിറ്റണേറ്ററും സ്റ്റിൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ആർടിഎക്സും ആണ് ഉപയോഗിക്കുന്നത്. ഡിറ്റണേറ്റർ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന വാതകത്തിന് വികസിച്ച് ഒരു ഇഞ്ച് ചുറ്റളവിൽ 600 ടൺ വരെ പ്രഷർ ഉണ്ടാക്കാൻ പറ്റും. ആർഡിഎക്സ് ആണെങ്കിൽ അതിന് ഒരു സെക്കൻഡിൽ 8 കിലോമീറ്ററിൽ കൂടുതൽ വ്യാപിക്കാൻ കഴിയും. ഡിറ്റണേറ്റർ കത്തിക്കുന്നതിന് വലിയ അളവിലുള്ള ഷോക്ക് വേവ്സ് ആവശ്യമാണ്. അങ്ങനെ ഷോക്ക് കൊടുക്കുന്നത് ഡിറ്റണേറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ഗ്യാപ്പിലേക്ക് ഒരു ഇലക്ട്രിക് വയർ വച്ചായിരിക്കും. ഇതിനെ പ്രൈമറി ചാർജിംഗ് എന്നും പറയും. ഇങ്ങനെയുള്ള ഡിറ്റണേറ്റേഴ്സ് കെട്ടിടത്തിൻ്റെ തൂണുകൾ ദ്വാരങ്ങളുണ്ടാക്കി അതിൽ വേണ്ട അളവിൽ നിറയ്ക്കുന്നു. എങ്ങനെ അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് കെട്ടിടം വീഴ്ത്തണം എന്നുള്ളതനുസരിച്ചായിരിക്കും ഡിറ്റണേറ്റേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ടാവുക. കോൺക്രീറ്റ് കഷ്ണങ്ങൾ പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ തൂണുകളെല്ലാം ജിയോ ടെക്സ്റ്റൈൽ ഫാബ്രിക്സ് വെച്ച് പൊതിഞ്ഞിരിക്കും. അതിനേക്കാളൊക്കെ മുൻപേ കെട്ടിടത്തിൻ്റെ കനം തങ്ങാത്ത ഇടച്ചുമരുകളും മറ്റും മാറ്റി കെട്ടിടത്തെ കഴിയുന്നത്ര ക്ഷയിപ്പിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോൾ ഇത്തരത്തിലുള്ള ചുമരുകളിൽ തട്ടി നിന്ന് കെട്ടിടത്തിൻ്റെ സുഗമമായ വീഴ്ചയെ തടസ്സപ്പെടാതിരിക്കുന്നതിനാണ്. സ്ഫോടന വസ്തുക്കൾ വയ്ക്കുന്നത് മുകളിലത്തെ നിലകളിലും പിന്നെ താഴത്തെ നിലകളിലും ആയിരിക്കും. അതായത് മുകളിലത്തെ നില വീഴുമ്പോൾ അടുത്ത നിലകൾ കനം കൊണ്ട് താനെ തകരാൻ തുടങ്ങും. തകർന്നു വീഴേണ്ട രീതി അനുസരിച്ച് ഇംപ്ലോഷൻ നടത്തുന്നത് ഒരു പ്രത്യേക ക്രമത്തിലായിരിക്കും. അതിനുള്ള മെക്കാനിസം ഡിലേ മെക്കാനിസം എന്നറിയപ്പെടുന്നു. ഇതൊരു ഇംപ്ലോഷൻ ശേഷം അടുത്തത് നടക്കേണ്ട സമയം നിശ്ചയിക്കുന്നു. എത്ര വലിയ കെട്ടിടമായാലും സെക്കൻഡുകൾ കൊണ്ട് തകർന്നൊരു കൂമ്പാരമായി മാറും. ഇങ്ങനെയുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നതിന് മുൻപ് എക്സ്പ്ലോഡിംഗ് എക്സ്പേർട്സ് സൈറ്റ് വിസിറ്റുകൾ നടത്തി കൃത്യമായി സർവേകൾ ചെയ്തിരിക്കും. ഇതിന് തന്നെ മാസങ്ങളോളം ചിലപ്പോൾ സമയമെടുക്കും. എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എക്സ്പ്ലോഡേഴ്സിൻ്റെ അനുഭവജ്ഞാനമാണ്. ഇങ്ങനെയുള്ള തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൊടിച്ചെടുത്ത് അതിൽ നിന്നും കമ്പിയും മെറ്റലും വേർതിരിച്ചെടുക്കലാണ് അടുത്ത പടി. ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെ റീസൈക്കിൾസ് കോൺക്രീറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നു. അവ വീണ്ടും കോൺക്രീറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.